സംഗീതാസ്വാദകർക്ക് പുത്തൻ അനുഭവം. മാർഷൽ, ജെ ബി എൽ, ഐവ, ഫിലിപ്സ് എന്നീ ബ്രാൻഡുകളുടെ അതിനൂതന ഹോം ഓഡിയോ സിസ്റ്റംസ് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങൂ. കണ്ണങ്കണ്ടി നെക്സ്റ്റ് ജനറേഷൻ ഷോറൂം. വെട്ടം പാലിയേറ്റീവ് കെയർ പൂത്തോളി കുഞ്ഞബ്ദുള്ള ഹാജി സ്മാരക ജനകീയ സാന്ത്വന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം കൂട്ടങ്ങാരത്ത് തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ നിർവഹിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാലിയേറ്റീവ് രംഗത്തും ദുരന്ത നിവാരണ രംഗത്തും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ് വെട്ടം പാലിയേറ്റീവ് കെയർ. നിരവധി കാരണങ്ങളാൽ യാതനാപൂർണമായ ജീവിതം നയിക്കുന്നവർക്ക് പരമാവധി ആശ്വാസവും പരിചരണവും നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഒരു ജനകീയ സാന്ത്വന കേന്ദ്രം നിർമ്മിച്ചത്. മനുഷ്യന്മാരോട് പ്രത്യേകമായ ഒരു സഹാനുഭൂതി തോന്നുന്ന, എല്ലാവരും എന്നെപ്പോലെയുള്ളവരാണ് എന്ന ചിന്ത മനസ്സിലുള്ള പൊതുപ്രവർത്തകന്മാർക്ക് മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുക. കാരണം ഈ പരിചരണം എന്ന് പറയുന്നത് ആർക്ക് ആവശ്യം വരുമെന്ന് മുൻകൂട്ടി ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഇന്ന് നല്ല ആരോഗ്യമുള്ള ആളുകൾ ഒരുപക്ഷെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അറിയും അയാൾ അറ്റാക്കായി മരണപ്പെട്ടു പോയി എന്ന് പറയും. അല്ലെങ്കിൽ ഒരു അപകടത്തിൽപ്പെട്ട് അദ്ദേഹം ആശുപത്രിയിലാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം കിടപ്പിലാണെന്ന് അറിയും. അപ്പോൾ അല്ലെങ്കിൽ മാറായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് കിടപ്പ് രോഗികളായി മാറും. അത്തരം രോഗികളെ പരിചരിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല. കാരണം കൂടുതൽ അംഗങ്ങളില്ലാത്ത വീടാവുക, ചില ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന വീടാവുക, കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ആ വീട്ടിൽ ഒരു ആയയെ നിർത്തി പരിചരിക്കാനുള്ള സാമ്പത്തിക ശേഷി അവർക്കില്ലെങ്കിൽ പലപ്പോഴും ഇവർ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, പരമാവധി പരിഹരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറയാൻ നമ്മൾ പാലിയേറ്റീവിൻ്റെ പ്രവർത്തകന്മാർ കയറി ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ, ഈ പാലിയേറ്റീവ് പ്രവർത്തനം ഭൂമിയിലെ മാലാഖമാരാണ് അവർ എന്ന് വിശേഷിപ്പിക്കുന്നത് തീർച്ചയായും ശരിയായിരിക്കും. വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വെട്ടം ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ കെ കെ ഖാദർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിനീഷ് പറമ്പത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന, വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ മുരളി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബിഷ കെ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ എം ബാബു, വാർഡ് മെമ്പർമാരായ സുനിത ടി കെ, ഹാജിറ നസീമ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ വി പി ഗിരീഷ് ബാബു, മണലിൽ മോഹനൻ, പി കെ കൃഷ്ണദാസ്, വാസുദേവൻ, സി എച്ച് ഇബ്രാഹിം, വി പി സലീം, മോഹനൻ കുന്നമ്മത്ത്, വി ബാലൻ, കൃഷ്ണൻ രാധാനിലയം എന്നിവർ ആശംസകൾ നേർന്നു. രാജേഷ് സി പി നന്ദി പറഞ്ഞു. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ശരിക്കും ഉറക്കം വരാറേ ഇല്ലായിരുന്നു. അപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് കൊയ്റോൺ നാച്ചുറൽ മാട്രസസ് വാങ്ങിച്ചോണ്ട് വന്നത്. ഇതിലുണ്ട് 100% ഓർഗാനിക് ഫാബ്രിക്സ്, 100% നാച്ചുറൽ ലാറ്റെക്സ്. സോ എനിക്ക് കിട്ടി 100% സുഖമായ ഉറക്കം.